സമീക്ഷയുടെ സ്വാഗതം. സമീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സിനിമ, സംഗീതം, സാഹിത്യം, ആരോഗ്യം എന്നീ മേഖലകളിൽ നിരവധി പുസ്തകങ്ങൾ രചിച്ച പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ കുഞ്ഞിക്കണ്ണൻ വാണിയലാണ്. വല്ലപ്പള്ളി സംസ്കൃതി അംഗവും എള്ളകല അക്കാദമി മെമ്പറുമായ കുഞ്ഞിക്കണ്ണൻ വാണിയലിനെ സമീക്ഷയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജെ സി ഡാനിയലിനെ കുറിച്ച് സിനിമയിടുന്ന സിനിമ വന്നിരിക്കുകയാണ്. താങ്കൾ കാഴ്ചയുടെ നാളുവഴികൾ എന്ന ലേഖനത്തിൽ വളരെ വ്യക്തമായി സിനിമാ കൊട്ടകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പ്രേമസിയും സത്യനും ഷീലയും ഒക്കെ നിറഞ്ഞ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. വളരെ ഗ്രാമീയമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ സിനിമാ കാഴ്ചയിലേക്ക് വരുന്നത്. എന്റെ നാട്ടിലെ പഴയ രീതിയിലുള്ള ഒരു സിനിമ ടാക്കീസ് എന്നായിരുന്നു എന്റെ ആദ്യകാല സിനിമാ പാഠശാല. ആ സിനിമാ ടാക്കീസിൽ സത്യന്റെയും പ്രേമസയുടെയും തെക്കുറിശയുടെയും ഒക്കെ തന്നെ സിനിമകൾ കണ്ട് ശീലിച്ച ഒരു കാഴ്ച അനുഭവമായിരുന്നു എനിക്ക്. അതേക്കുറിച്ചാണ് കാഴ്ചയുടെ നാളുവടികൾ എന്ന ലേഖനത്തിൽ അതിന്റെ സിനിമയുടെ ഒരു ആത്മകഥന രീതിയായിരുന്നു ആ ലേഖനത്തെ സൂചിപ്പിച്ചത്. അതായത് ദേശം, ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോ ദേശമുണ്ട്, ഏതാളുടെയും ഏറ്റവും വലിയൊരു ഒരു സന്തോഷവും അഹങ്കാരമുണ്ട് ദേശമായിരുന്നു. ഇപ്പം സിനിമാ സംബന്ധിയായ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ലോക സിനിമയിലേക്കുള്ള നിരൂപണ, ലോക സിനിമ കാണുകയും ലോക സിനിമയെ കുറിച്ച് നിരൂപണം ചെയ്യുക താങ്കൾക്ക്, ഈ ദേശത്തിലെ ദേശവും താങ്കളും തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? സിനിമ മാത്രമല്ല എന്റെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളും തികച്ചും അന്യമായിരുന്നു എന്ന് പറയാം. ആ ഒരു സാഹചര്യത്തിൽ സിനിമ കാണുക എന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു മോഹമായിരുന്നു. അതേപോലെ പുസ്തകം വായിക്കുക, ഈ രണ്ടും എന്റെ കുട്ടിക്കാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാഹസപരമായ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ ഇതിന് സാധിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് സിനിമ കാണുക, ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുക, ഇതൊക്കെ ഒരു എന്റെ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും രണ്ടും കാര്യങ്ങളും സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. അതിന്റെ പ്രചോദനം അല്ലെങ്കിൽ അതിന് കിട്ടിയ ഊർജ്ജമായിരിക്കാം ഇന്നും എന്റെ പത്രജീവിതത്തിൽ പോലും എഴുത്തിനുള്ള ശക്തിയായിട്ട് ഞാൻ കാണുന്നത്. ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ധാരാളം പുസ്തകങ്ങൾ തങ്ങളുടേതായിട്ടുണ്ട് യേശുദാസിനെ കുറിച്ചും സിനിമ സംബന്ധിയായ അല്ലാത്ത ധാരാളം പുസ്തകങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ സിനിമ നിരൂപണ മേഖല ഒരു മെയിൻ സ്ട്രീമായി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? എഴുത്തിന്റെ ധാരാളം വഴികൾ താങ്കൾ സഞ്ചരിച്ചിട്ടുണ്ട്, താങ്കളുടെ പേന തൊടാത്ത മേഖല ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് സിനിമ നിരൂപണം ഒരു മെയിൻ സ്ട്രീമായിട്ട് എഴുതാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതങ്ങ് സംഭവിച്ചതാണ്. നമ്മൾ അങ്ങനെ മുൻകൂട്ടി ഒരു സിനിമയെ കുറിച്ച് എഴുതുക, സാഹിത്യത്തെ കുറിച്ച് എഴുതുക, ആരോഗ്യത്തെ കുറിച്ച് എഴുതുക, അങ്ങനെ പ്രത്യേക പാറ്റേണിൽ അല്ലെ രീതിയിൽ എഴുതി മുന്നേറണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സിനിമയും ആ കൂട്ടത്തിൽ അങ്ങ് സംഭവിച്ചു പോയെന്ന് ഞാൻ പറയാൻ കഴിയും. എങ്കിലും ഇതിലേക്ക് എത്തിച്ച ഒരു ഗുരുനാഥൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? അത് വളരെ രസകരമായ അനുഭവമാണ്. ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് എന്റെ രസതന്ത്രം പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, എൻ ബി കുഞ്ഞഹമ്മദ് മാഷ്ടർ എന്ന് പറയും. അദ്ദേഹം ഒരു ദിവസം എനിക്ക് ജീവിത നൗകയുടെ ടിക്കറ്റ് തരികയാണ്. ഒരു വിദ്യാർത്ഥിയായ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണ്, എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ജീവിത നൗക എന്ന സിനിമ ടിക്കറ്റ് തരുന്നത്. ആ ടിക്കറ്റ് ഞാൻ വാങ്ങുകയും ആ സിനിമയും കാണുകയും ചെയ്തപ്പോഴാണ് തെക്കുറിശി എന്നൊരു മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നടനെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായി കാണാൻ പറ്റുന്നത്. എന്റെ സിനിമ എഴുത്തിന്റെ ഗുരു എന്ന് പറയുന്നത് കുഞ്ഞുമുന്ന് മാഷാണെന്ന് പറയാം. അദ്ദേഹം കക്കട്ട് അവതാ തിയേറ്ററിൽ നിർമ്മിയ നിർമ്മാണത്തിന് വലിയ പങ്കുവഹിച്ച ആളായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിട്ടില്ല. നല്ലൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ മലയാള സിനിമ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ കൊട്ടകളിൽ നിന്നുള്ള ഒരു ഉയർച്ച ഇങ്ങനെ ലോക സിനിമ കാണുകയും ലോക സിനിമയെ കുറിച്ച് എഴുതുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക ക്ലാസുകളിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? കോളേജ് ജീവിതകാലത്ത് ഞങ്ങളുടെ തിയേറ്റർ ക്യാമ്പസ് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. വളരെ പ്രസിദ്ധരായ അധ്യാപകരുടെ ക്ലാസ്സിലിരിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരുന്നു. ഐ ഷമുദാസിനെ പോലുള്ള, എം എ റഹ്മാനെ പോലുള്ള വളരെ സിനിമയായിട്ട് വളരെയധികം ബന്ധമുള്ള, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോക സിനിമയുടെ കാഴ്ചകളെ കുറിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കുന്ന അധ്യാപക സമൂഹത്തിന്റെ കൂടെ നിൽക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരുന്നു. ആ ഭാഗ്യം തന്നെയാണ് ലോകത്തിലെ പ്രശസ്തരായ നിരവധി സംവിധായകരുടെ സിനിമകൾ നേരത്തെ തന്നെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായത്. രാജ്യാന്തര ചലച്ചിത്രമേള താങ്കൾക്ക് ഡിസംബർ ഒരു തീർത്ഥാടന കാലമാണ്. തീർച്ചയായും ഡിസംബർ തിരുവനന്തപുരത്ത് വരിക എന്നത് ഒരു തീർത്ഥാടന കാലഘട്ടം തന്നെയാണ്. ഏകദേശം 17 വർഷത്തോളമായി
അതെ, 15 വർഷവും രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പങ്കെടുക്കുകയും ഏതാണ്ട് 10-12 വർഷം റിപ്പോർട്ട് ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ 15 വർഷത്തോളം താങ്കൾ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ സജീവമായി പങ്കെടുത്തപ്പോൾ ആ തുടക്കം മുതൽ ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്ന ഈ സമയത്തുള്ള മൊത്തം ഒരു മാറ്റം, ഡെലീസായാലും അതായത് സിനിമയുടെ സമീപനാകാം, എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ട്? അത് ആദ്യകാലത്തുള്ള പ്രേക്ഷകരല്ല ഇപ്പോഴും 17-ാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പങ്കെടുത്തപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യകാലത്ത് സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല സാഹിത്യത്തെ സംബന്ധിച്ച് ഗൌരവമായി ചിന്തിക്കുന്ന വലിയൊരു പ്രേക്ഷക സമൂഹം ഉണ്ടായിരുന്നു. അവരെ കൈകളി തിയേറ്ററിന്റെ പടവുകളിൽ ഇരുന്നു കൊണ്ട് ലോക സിനിമയുടെ മാറ്റങ്ങളെക്കുറിച്ചും ആ മാറ്റങ്ങൾ മലയാളത്തിലുണ്ടാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ ചലനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വലിയ പ്രബുദ്ധർ എന്ന് പറയപ്പെടുന്ന സാഹിത്യത്തിനും ഇതര കലയിലും പ്രബുദ്ധരാസയ്യപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹം അവരൊക്കെ തന്നെ പങ്കെടുത്ത മേളയിൽ നിന്ന് ഇന്നത്തെ മേളയിലേക്ക് വരുമ്പോഴേ ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മേളയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ സിനിമയിലെ ഒരുപാട് മാറ്റമുണ്ട്. ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു കാലഘട്ടമാണ് സിനിമ. പിന്നെ ഫോർമാറ്റ് കാര്യത്തിലൊക്കെ തന്നെ മാറ്റി. ഈ മാറ്റം സിനിമയിലും അതിന്റെ പ്രേക്ഷണ രീതിയിലൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. തർക്കോസ്കയും കുറുസോവയും ബസോളയും ഒക്കെ നിറഞ്ഞാടിയ സിനിമകളും ലോക സിനിമയിലേത് പുതിയ ഒരു ആവേശമായി കിങ്ഡുക്ക് സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കിങ്ഡുക്ക് സിനിമകളെ ആകർഷിക്കാൻ വേണ്ടി കാരണം? മൂന്നാം ലോക രാജ്യങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ വെള്ളിത്തിരയിലേക്ക് വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊറിയൻ സംവിധായകനാണ് ദുഃഖൻ. ദുഃഖിന്റെ സിനിമകൾ കാണുമ്പോൾ വളരെ പരുഷമായിട്ട് തന്നെ അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. പഴയകാല രീതിയല്ല, അദ്ദേഹം വളരെ ചടുലമായിട്ട് തന്നെ കാണിയുടെ മനസ്സിലേക്ക്, പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആ സംഭവ വികാസങ്ങൾ അവതരിപ്പിക്കും. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഇന്ന് പുതിയ കാഴ്ചക്കാരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ലോക സംവിധായകനാണ് കെങ്കി ദുഃഖൻ. അതുപോലെ പസോളി ചിത്രങ്ങൾ സെക്സിനെ അതിമനോഹരമായി ദൃശ്യവൽക്കരിച്ച സംവിധാനമാണ് പസോളി. പസോളി ചിത്രങ്ങളുടെ പസോളിനെ കുറിച്ച് ഞങ്ങൾ ഒരു പുസ്തകത്തിലുണ്ട്, സിനിമയുടെ അന്താരാഷ്ട്ര ഭാഷ പുസ്തകത്തിൽ പസോളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ സിനിമയെ ആ കവിത പോലെ കാണുകയും സെക്സിനെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുകയും എന്താണ് എങ്ങനെ സെക്സ് സിനിമയിൽ ആവിഷ്കരിക്കണം. സെക്സ് എന്ന് പറയുന്നത് കാഴ്ചക്കുള്ള ഒരു ഉപാധി മാത്രമല്ല, പൊളിറ്റിക്സ് ആണ്. ഈ സെക്സിലൂടെയുള്ള പൊളിറ്റിക്സിന്റെ മനോഹരമായ രീതിയാണ് പസോളിനിയെ ലോക പ്രശസ്ത സംവിധായകനായിട്ട് മാറ്റുന്നത് എന്നാണ് എന്റെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാട്. അദ്ദേഹം ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്ത്രീപുരുഷ ബന്ധത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും യാഥാസ്ഥികമായ സമൂഹമാണ് കേരളം എന്ന് കെ വേണുവിന്റെ ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ പസോളിയുടെ താങ്കളുടെയും പ്രസ്താവനയെ ബന്ധപ്പെടുത്തി ചോദിക്കുകയാണ്, താങ്കളുടെ നിരീക്ഷണമുണ്ട്? അതെ, കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയിൽ വന്ന വേണുവിന്റെ ലേഖനത്തെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മൾ എന്താണ് സെക്സ്, എന്താണ് കല, കലയിൽ എങ്ങനെ സെക്സ് ആവിഷ്കരിക്കണം, അത് ആ കാഴ്ചയിൽ എന്താണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടോ വളരെ ബഹുമാനത്തോടെ പറയട്ടെ മലയാളികൾ ഇപ്പോഴും പിറകിലാണ്. ലോക സിനിമകളിൽ ലോക സാഹിത്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ അതനുഭവിക്കുന്നത്. അതിന് മഹാഭാരതം അല്ലെങ്കിൽ രാമായണം പോലുള്ള കൃതികള് വളരെ ആഴത്തിൽ വായിക്കപ്പെടുമ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെയാണ് ആവിഷ്കരിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. താങ്കളുടെ മഗ്നീം സിനിമ, മഗ്നീം സിനിമ ഈ പുസ്തകത്തിൽ സ്ത്രീ സാന്നിധ്യം, സിനിമയിലുള്ള സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച്, അറബ് വസന്തത്തെ കുറിച്ചും തിരഭാഷയുടെ കരുത്തിനെ കുറിച്ചും വളരെ വ്യക്തമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മഗ്നീം സിനിമ. ചരിത്രവും വർത്തമാനവും. അപ്പൊ ഈ മഗ്നീം സിനിമയിലെ സ്ത്രീ സാന്നിധ്യം, ഇത്രയും സജീവമായി സംവിധായകർ ഇറങ്ങുന്ന കാഴ്ച അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സംവിധായകരമാരുള്ള പ്രദേശമാണ് മഗരിബ് പ്രവിശ്യ. അൾജീരിയ, മൊറോക്കോ, ടുണീഷ്യ രാജ്യങ്ങളിലെ നിരവധി സ്ത്രീകൾ സിനിമയുടെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഗരിബ് സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ മഗരിബ് പ്രവിശ്യയിലെ പ്രധാനപ്പെട്ട സംവിധായകരെ ഈ പുസ്തകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങളോടുകൂടിയാണ്, നമ്മുടെ രാജ്യത്തെ പോലുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല, മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷമാണ് മഗരിബ് പ്രവിശ്യയിലുള്ളത്. എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകള് സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് മഗരിബ്. അതുകൊണ്ട് തന്നെയാണ് മഗരിബ് സിനിമയുടെ ചരിത്രം വർത്തമാനത്തിൽ ഞാൻ ഊന്നൽ നൽകുന്നത്. അവിടുത്തെ സംവിധായകർക്ക് ഇറാൻ സിനിമ, ഇറാനി സിനിമയെ കുറിച്ച് വ്യത്യസ്തമായ വളരെ വൈവിധ്യമാണ് സിനിമകൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇറാൻ സിനിമ. അതിനെക്കുറിച്ച് എന്റെ ആദ്യ പുസ്തകമാണ് ഇറാനി സിനിമ എന്ന് പറയുന്നത്. അത് 5 വർഷത്തെ
അന്നേത്ത് ഇതുപോലെ സി ഡികൾ അതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സിനിമ കാണാനുള്ള സംവിധാനങ്ങളൊന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ അധ്വാനിച്ചിട്ട് കേരളം മുഴുവനും സഞ്ചരിക്കുകയും ലഭ്യമാകുന്ന സി ഡികൾ മുഴുവനും കാണാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത് കാണുകയൊക്കെ ചെയ്തിട്ടാണ് ആ പുസ്തകം നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നും ഇറാൻ സിനിമയുടെ അടിസ്ഥാന രേഖ എന്ന് മാത്രമേ പുസ്തകത്തെ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഇറാനിന് ഒരു സിനിമ എങ്ങനെ മനോഹരമായി കവിത പോലെ ചെയ്യാം എന്നിന്നും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംവിധായകരുള്ള ഒരു പ്രാക്ഷ്യമാണ് ഇത്തരം. അന്നാ മക്ബൽ ഉൾപ്പെടെ സമീറ മക്ബൽ ഉൾപ്പെടെയുള്ള ആ സ്ത്രീകളുടെ സിനിമകൾ പോലും കാണുമ്പോഴേ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രേക്ഷക അനുഭവം നമുക്ക് നൽകുന്നുണ്ട് അവർ. അതുപോലെ ബർഗ്മാൻ സിനിമകൾ മരണത്തെ ഏറ്റവും സംഗീതാത്മകമായി ആവിഷ്കരിച്ച ബർഗ്മാന്റെ സിനിമകളെ കുറിച്ച് ബർഗ്മാന്റെ സിനിമകൾ കാണുമ്പോൾ മഹാഭാരതം വായിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് മരണത്തെ കവിത പോലെ ആവിഷ്കരിക്കപ്പെട്ട തിരഭാഷയിൽ മരണം എന്ന കവിത എഴുതിയിരിക്കുന്ന ഒരു ലോക പ്രശസ്ത സംവിധായകനാണ് ബർഗ്മാൻ. അതുകൊണ്ട് തന്നെ മരണവും ജീവിതവും തമ്മിലുള്ള ചെസ്സുകൾ ഈ വടംവലികൾ ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിച്ചത് ബർഗ്മാനാണ്. നമ്മുടെ ന്യൂ ജനറൽ സിനിമ എന്ന പേര് നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ സജീവമായി ഉയരുന്ന ഒരു വാക്കാണ് ന്യൂ ജനറൽ സിനിമ. ആ പദത്തിനോട് താങ്കൾ എത്ര യോജിക്കുന്നുണ്ട്? ഭരതനും പത്മരാജനും കെ ജെ ജോർജും ഒക്കെ മോഹനൻ പോലെയുള്ള പരമ്പരായ സംവിധായകർ വാക്കി വെച്ചതിൽ എന്ത് വ്യത്യാസമാണ് ഈ ന്യൂ ജനറേഷൻ സിനിമ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ ഉൾക്കൊള്ളുക, ചരിത്രത്തെ തിരിച്ചറിയുക എന്ന കാര്യത്തിൽ എവിടെയോ നമുക്ക് പിശക് സംഭവിക്കാറുണ്ട്. മോഹന്റെ രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സിനിമകളെ കുറിച്ച് പറയുമ്പോഴേ ഇന്ന് ന്യൂ ജനറേഷൻ സംവിധായകര് നിർവഹിക്കുന്ന കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ഭരതനാകട്ടെ പത്മരാജനാകട്ടെ ഇവരൊക്കെ തന്നെ ഇന്ന് നമ്മളെ സെക്സ് ആകട്ടെ അല്ലെങ്കിൽ വയലൻസ് ആകട്ടെ ഈ കാര്യമൊക്കെ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ച്. അപ്പൊ ഓരോ കാലഘട്ടത്തില് മാധ്യമ പ്രവർത്തകര് ചില പേരുകളിട്ട് വിശേഷിപ്പിക്കുകയാണ് ന്യൂ ജനറേഷൻ എന്നും സമാന്തര സിനിമ എന്നൊക്കെയുള്ള വിശേഷം. അതിന് കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കാൻ നിർവാഹമില്ല എന്നാണ്.